നമസ്കാരം. ട്രാവൻകൂർ ഡി എൻ എയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞത് ട്രിവാൻഡ്രം ഷൊർണൂർ കനാൽ എന്ന ടി എസ് കനാലിലെ തിരുവനന്തപുരത്ത് അതിൻ്റെ ആരംഭമായ പാർവതി പുത്തനാറിനെ കുറിച്ചാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം ടി എസ് കനാലിലെ കൗതുകവും പൈതൃകവുമായ വർക്കല തുരങ്കത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത്. മനുഷ്യനിർമ്മിതവും ദൈർഘ്യമേറിയതുമായ കനാൽ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ വർക്കലക്കുന്ന് തുരക്കേണ്ടതുണ്ട്. വർക്കലക്കുന്ന് തുരന്ന് വഞ്ചിയിലുള്ള യാത്ര സുഗമമാക്കാൻ ലക്ഷങ്ങളാണ് ബോംബെയിലെ സ്കോട്ട് മെക്ലാൻഡ് ആൻഡ് കമ്പനി ആദ്യം അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടത്. 490,000 രൂപയായിരുന്നു അതിൻ്റെ എസ്റ്റിമേറ്റ്. അക്കാലത്ത് ഇതൊരു വലിയൊരു തുകയായതുകൊണ്ട് അന്നത്തെ തിരുവിതാംകൂറിലെ ദിവാനായ സർ ടി മാധവറാവുവിന് ഈ കമ്പനിയെക്കുറിച്ച് അത്ര വിശ്വാസം പോലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ പദ്ധതിക്ക് ആദ്യം അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ ഇത് വിശ്വസിക്കാവുന്ന ഒരു കമ്പനിയാണ് എന്ന് മാധവറാവിനെ ഉപദേശിച്ചത് അന്നത്തെ ചീഫ് എഞ്ചിനീയറായിട്ടുള്ള ബാർട്ടൻ സാഹിബാണ്. അങ്ങനെ അയലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വികസനം, അല്ലെ അതിൻ്റെ തുടക്കമെന്നോണം, ഒരു വലിയ അത്ഭുതമെന്നോണം, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ വർക്കല തുരങ്കത്തിന് ആരംഭം കുറിച്ചു. 924 അടി നീളമുള്ള ഈ തുരങ്കം, അതിൻ്റെ പണിക്ക് മേൽപ്പറഞ്ഞ തുക എസ്റ്റിമേറ്റ് പണി ആരംഭിച്ചുവെങ്കിലും പണി പൂർത്തിയാക്കാൻ ഏതാണ്ട് 390,000 രൂപ വേണ്ടി വന്നു. 1875 ജനുവരിയിലാണ് ഒന്നാം തുരങ്കം ആയ വലിയ തുരങ്കത്തിൻ്റെ പണി പൂർത്തിയായതും അതുവഴി ജലഗതാഗതം ആരംഭിച്ചതും. എന്നാൽ രണ്ടാം തുരങ്കത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് 1880 അപ്പോഴേക്കും മഹാരാജാവായ ശ്രീ അയലം തിരുനാൾ മഹാരാജാവ് നാട് നീങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് വർക്കല തുരങ്കം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള, നേപ്പിയർ മ്യൂസിയം ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ മനോഹാരിതയ്ക്ക് കാരണമായിട്ടുള്ള പല കെട്ടിടങ്ങളും ഉയർന്നത് അയലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. വർക്കല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് ആദ്യം മനസ്സിൽ വരുന്നത് വർക്കല ബീച്ചാണ്. പണ്ട് വർക്കല ക്ഷേത്രവും ജനാർദ്ദന സ്വാമി ക്ഷേത്രവും വർക്കല തുരങ്കവുമായിരുന്നു. ഇന്ന് ലോകോത്തരമായ ഒരു ബീച്ചാണ് വർക്കല ബീച്ച്, അതുപോലെ വർക്കല ക്ലിഫ്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് സഞ്ചാരികളില്ലായിരുന്നെങ്കിലും അല്ലാത്ത നാളുകളിലൊക്കെ വളരെ കോവളം പോലെ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് വിനോദസഞ്ചാര മേഖലയായ ഈ ബീച്ചുകളിൽ പോലെ തന്നെ ഇവിടെയും വളരെയേറെ തിരക്കുകളുണ്ടായിരുന്നു. ഈ വർക്കല ബീച്ചിൻ്റെ ആദ്യത്തെ വിനോദസഞ്ചാരികൾ ആരാണ് എന്ന് ചോദിച്ചാൽ, മേൽപ്പറഞ്ഞ വർക്കല തുരങ്ക നിർമ്മാണവുമായി ഇവിടെ എത്തിയ സ്കോട്ട് മെക്ലാൻഡ് ആൻഡ് കമ്പനിയിലെ സായിപ്പന്മാരാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവർ ഇവിടെ വർഷങ്ങളോളം ഇവിടെ താമസിച്ച് ഈ വർക്കല തുരങ്കത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കഴിയുമ്പോഴാണ് ഈ ബീച്ചിലെ സൺബാത്തിന്, അല്ലെങ്കിൽ സൂര്യസ്നാനത്തിന് അനുയോജ്യമായ ഒരു തീരം സമീപത്തുള്ള കാര്യം അവരറിയുകയും ദിനം പ്രതി അവർ ഇവിടെ വന്ന് സൂര്യസ്നാനത്തിന് ഇവിടെ എത്തുകയും ചെയ്തത്. അന്നു മുതൽക്കാണ് വർക്കലയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യം നാട്ടുകാർ പോലും മനസ്സിലാക്കുന്നത്.
സിഎസ് കനാലിന്റെ തുടക്കമായ കോളത്തിന് സമീപമുള്ള പനത്തുറയിൽ ബീച്ച് ആൻഡ് ലേക്ക് റിസോർട്ടിൽ നിന്നും നോക്കുമ്പോൾ കടലും കനാലും കരമനയാറും സമാന്തരമായി കാണുന്ന കാഴ്ച പോലെ തന്നെ സുന്ദരമാണ് ഈ ടിഎസ് കനാൽ കടന്നുപോകുന്ന ഓരോ തീരവും. സർക്കാർ സംരക്ഷിക്കുന്നില്ല എന്ന് മുറവിളി കൂട്ടുന്നതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളതല്ല പ്രകൃതി നമുക്കൊരുക്കിയ ഈ സുന്ദരഭൂമിയെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള സ്ഥലത്തെത്തുമ്പോഴാണ് അത് നാം തിരിച്ചറിയുന്നത്. വർക്കര തുരങ്കത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 1972 വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് തുരങ്കപാതയിൽ പായലും ചെളിയും മണ്ണും നിറഞ്ഞത്. ഇനി കണ്ടെയ്നർ കടന്നുപോകാനുള്ള പുതിയൊരു തുരങ്കപാത നിർമ്മിക്കുന്നതായ വാർത്തകൾ മുമ്പ് കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ പൈതൃക തുരങ്കവും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിലകക്കുറിയായി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു എപ്പിസോഡുമായി വരും വരെ എല്ലാവർക്കും നമസ്കാരം.